ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി ഒരാഴ്ചത്തേക്ക് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് മരുന്നിൻ്റെ അതേ ഗുണങ്ങൾ തരുന്ന ആഹാരങ്ങളാണ്. ഞാൻ എടുത്തു വച്ചിട്ടുള്ള ഒരു സാധനം കണ്ടു, ഇതിൻ്റെ പേരാണ് ബദാംഗം. ഗൂന്ത് എന്ന് ഒരു പേരുകൂടി ഇതിനുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒരു സാധനമാണ് ഈ ബദാംഗം. ബദാം മരത്തിൻ്റെ തടിയിൽ നിന്നുമാണ് ഇത് എടുക്കുന്നത്. ഇതിന് വലിയ വിലയൊന്നുമില്ല, 30-40 രൂപയുടെ ഇടയിലാണ് വരുന്നത്. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് നമുക്കിത് എങ്ങനെയാണ് ഇത് കഴിക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. 3 എണ്ണം ഞാൻ എടുത്ത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് രാത്രിയാണ് ഞാൻ ചെയ്യുന്നത്, ഇനി രാവിലെയാണ് ഞാനിത് നോക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു 3 പീസിൽ തന്നെ നമുക്ക് എത്രത്തോളം കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ആ വെള്ളം മുഴുവനും വലിച്ചത് എടുത്തിട്ട് ഇതേപോലെ ജെല്ലായിട്ടാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. വെറും 3 പീസിലാണ് നമുക്ക് ഇത്രത്തോളം ജെല്ല് കിട്ടിയത്. ഇതിന് പ്രത്യേകിച്ച് രുചിയോ മണമോ കളറോ ഒന്നും തന്നെയില്ല. ഇത് നമ്മുടെ ബോഡി ഹീറ്റിനെ പുറത്താക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ല ബോഡിക്ക് നല്ല കൂളിംഗ് തരുന്ന ഒരു സാധനമാണ് ഈ ബദാം. ഇത് ഒരേ സമയം വെയ്റ്റ് ഗെയിനിനും വെയ്റ്റ് ലോസിനും സഹായിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് വെച്ചിട്ടുള്ള 2 രീതിയിലുള്ള ഡ്രിങ്ക്സ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ 1 സ്പൂണ് ജെല്ലി എടുക്കുകയാണ്. ഇനിയും ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് വെയ്റ്റ് ലോസിന് വേണ്ടി സഹായിക്കുന്നു. അതായത് പ്രത്യേകിച്ച് ഒന്നും തന്നെ വേറെ ചേർക്കുന്നില്ല. ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, അല്ലാതെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നല്ലൊരു കൂളിംഗ് ആണ് ഇത് കുടിക്കാനായിട്ട്. പക്ഷേ കോൾഡ് അലർജിയുള്ളവർ ഇത് ഉപയോഗിക്കാൻ പാടില്ല. മാത്രമല്ല 2 പ്രാവശ്യം മാത്രം യൂസ് ചെയ്താൽ മതി. ബിക്കോസ് തണുപ്പ് കൂടുതലായി കഴിഞ്ഞാൽ പനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അടുത്തത് വെയ്റ്റ് ഗെയിനിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇപ്പോൾ കുറച്ച് 1 സ്പൂണ് ജെല്ലി എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടു. ഇനിയും തിളപ്പിച്ചാറിയ ഒരു ചെറിയ ചൂടോടുകൂടിയുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കഴിച്ചാൽ അൾസർ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അപ്പം വയറ് നല്ല കൂളിംഗ് ആയിട്ട് വയ്ക്കാൻ ബദാംഗം സഹായിക്കും. അതുവഴി വെയ്റ്റ് ഗെയിനിന് സഹായിക്കുന്നു. ഇനിയും ഞാൻ ഇതിലേക്ക് മധുരം ചേർക്കുന്നത് ശർക്കരയാണ്. അതായത് മധുരം ചേർത്ത് കഴിക്കുമ്പോഴാണ് വെയ്റ്റ് ഗെയിനിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നത്. അപ്പോൾ ഞാൻ പഞ്ചസാര യൂസ് ചെയ്യാറില്ല. പഞ്ചസാര ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നൊരു വസ്തുവാണ്. അപ്പോൾ അതുകൊണ്ട് ശർക്കരയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കയ്പ്പോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് വ്യത്യാസവും ഇല്ല, നമുക്ക് കഴിക്കാൻ പറ്റിയത്. അപ്പോൾ ബോഡി നല്ല കൂളിംഗ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബദാംഗം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചൂട് സമയത്ത് ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. അപ്പം ഞാൻ ഒരു ഏലക്ക കൂടി ചതച്ചിടുകയാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ബോഡി നല്ല സ്ട്രെങ്ത് ആകാനും ബോൺസ് ഒക്കെ നല്ല സ്ട്രോങ് ആകാനും ഒക്കെ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജീർണശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരം നല്ല രീതിയിൽ ദഹിപ്പിക്കാനായിട്ട് ഈ ഒരു സാധനം സഹായിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ മാത്രമല്ല, നമ്മൾ വേറെ എന്തെങ്കിലും ഡ്രിങ്ക്സോ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ജെല്ലിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് അലർജി, തണുപ്പിൻ്റെ അലർജി ഉള്ളവർ, അതേപോലെ ഇടയ്ക്കിടയ്ക്ക് പനി ഉണ്ടാകുന്നവരൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം പനി കൂടും, വിട്ടുമാറാതെ എങ്ങനെ നിൽക്കും. അപ്പോൾ തണുപ്പാണല്ലോ നമ്മുടെ ശരീരത്തിന് ഇത് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പനി മാറാതെ, ഇപ്പോൾ തൊണ്ട ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകും. അതേപോലെ തന്നെ ഡെയിലി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഉപയോഗിക്കാം. നല്ല ചൂടത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇത് വളരെ നല്ലതാണ്. കാരണം ആ ബോഡി നന്നായിട്ട് ഹീറ്റ് കുറച്ച് തണുപ്പിക്കാൻ ഇത് സഹായിക്കും. ഇനി കൂടുതൽ ബെനിഫിറ്റ്സ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.